ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാജ്യത്ത് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ശശി തരൂർ എം പി. ആരോട് ചോദിച്ചിട്ടാണ് എക്സിറ്റ് പോൾ ഉണ്ടാക്കിയതെന്ന് അറിയില്ല. പുറത്തു വന്ന സർവേ ഫലത്തിൽ കേരളത്തിൽ സുരേന്ദ്രൻ പോലും ഇത്ര സീറ്റുകൾ സ്വപ്നം കണ്ടിട്ടില്ലെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ കേരളത്തിൽ മാത്രമല്ല, ഒരു 10-12 സംസ്ഥാനത്തിൽ പ്രചരണം ചെയ്ത ശേഷം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 4-ാം തീയതി റിസൾട്ട് കിട്ടുമ്പോൾ ബി ജെ പി ഭരണത്തിന് ഒരു നല്ലൊരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ജയിക്കാൻ പോണത്. ഈ എക്സിറ്റ് പോൾസ് ആരോട് ചോദിച്ചിട്ടാണ് ഇവരിങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ അത് വായിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, 26-ാം തീയതിയാണ് നമ്മുടെ ജനങ്ങൾ, 26 ഏപ്രിലാണ് ജനങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടാവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എന്താണ് അവർ തീരുമാനിച്ചത് കണ്ടുപിടിക്കാൻ നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കുക. അതുപോലെ അതിനും ഞാൻ പറഞ്ഞു, ഇനി എനിക്കതിൽ വലിയ വിശ്വാസമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ വർഷം എക്സിറ്റ് പോൾ പ്രകാരം ഞങ്ങൾ ഛത്തീസ്ഗഡ് ജയിച്ചു. ആക്ച്വൽ ബാലറ്റിംഗ് വരുമ്പോൾ ഛത്തീസ്ഗഡ് നമ്മൾ തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഈ EVM മെഷീനിലത്തെ എണ്ണം അവർ എണ്ണുമ്പോൾ മാത്രമേ നമ്മൾക്ക് യാഥാർത്ഥ്യം അറിയുള്ളൂ. എനിക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറയണത്, നമ്മൾ ആരോടാ ഇവർ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ചെയ്തിരിക്കുന്നത്. ചില എക്സിറ്റ് പോളുകളിൽ പിന്നെ ഒരു 6-7 പോളുണ്ടല്ലോ, ചിലതിൽ പറയുന്നു 0-1, ചിലവർ പറയുന്നത് 7 വരെ പോകുന്നു. ബി ജെ പിക്ക് 7 സീറ്റ് കിട്ടാനുള്ള സാധ്യത ആരുടെ സ്വപ്നം, സുരേന്ദ്രൻ്റെ സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതൊക്കെ നമ്മൾ ഇവർ എങ്ങനെ ചെയ്തു കാര്യങ്ങളെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ 4-ാം തീയതി വരെയല്ലേ കാത്തിരിക്കേണ്ടത്. നമ്മൾ ഇത്ര ആഴ്ചകൾ കാത്തിരുന്ന് വോട്ട് ചെയ്ത ശേഷം ഇനി 2 ദിവസം കൂടി കാത്തിരിക്കാം. ഇന്നലെ നിങ്ങൾക്കറിയാമല്ലോ, അവരെല്ലാവരും ഖർഗെ സാഹിബിൻ്റെ വീട്ടിൽ കൂടിയ ശേഷം അദ്ദേഹം പറഞ്ഞു 295. അതാണ് അവരുടെ കൃത്യമായ ഒരു കണക്ക്. അപ്പോൾ നോക്കാം, അദ്ദേഹം പറയുന്നു അതിനും കാട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും, അതിനും കാര്യം ചുരുക്കി കിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ നോക്കാം, 2 ദിവസമല്ലേ ഇനി കാത്തിരിക്കാനുള്ളൂ, കണ്ടുപിടിക്കാമല്ലോ. അതെ, അത് ജയറാം രമേശിൻ്റെ ട്വീറ്റ് ഞാൻ കണ്ടു. എന്തിനാ വിളിച്ച്, എന്ത് പറയാനാണ്? ഒരു ഹോം മന്ത്രിയായിട്ട് അഥവാ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി കറക്റ്റായി ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആർക്കും വിരോധം ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ ആവശ്യം തോന്നി എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എൻ്റെ അറിവിൽ സർക്കാരിൻ്റെ വഴി ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടുമില്ല. അല്ല, നോക്കൂ, നമ്മളുടെ ഒരു ദുഃഖം നിറഞ്ഞൊരു കാര്യമാണ്, ഈ രാജ്യത്തിൻ്റെ അകത്തിപ്പോൾ ഒരു വിശ്വാസക്കുറവുണ്ട് നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ. പലവർക്കും EVMനെക്കുറിച്ച് സംശയം, ചിലവർ സർക്കാരിൻ്റെ ഉദ്ദേശത്തിൽ സംശയം, ചിലവർ അവിടെയും ഇവിടെയും കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുകയോ സോഫ്റ്റ്വെയറിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവുകയോ, ഇങ്ങനെയുള്ള ഓരോരോ സംസാരങ്ങൾ നമ്മൾ എല്ലാവരുടെയും എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് ഇത് ശരിയല്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസത്തോടെ പങ്കെടുക്കണം, നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം, കൗണ്ടിങ്ങിൽ എണ്ണത്തിൽ, എന്നൊരു അവസാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ഒരു ജനാധിപത്യം നടക്കേണ്ടത്. 70 വർഷം നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തവണ ഈ വിശ്വാസക്കുറവ് കാണുമ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമം തോന്നുന്നുണ്ട് എല്ലാവിടെയും. ഇനി ആ വിശ്വാസത്തിന് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ആവശ്യമുള്ള നിലപാടുകളൊക്കെ എടുക്കണം സർക്കാരും ഇലക്ഷൻ കമ്മീഷനും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ ഒരു ഒന്നും പറയാൻ പോകുന്നില്ല. 4-ാം തീയതി എങ്ങനെ നടക്കും എന്നുള്ളതും കാണട്ടെ. അറസ്റ്റല്ല, ഡിറ്റൻഷൻ ആയിരുന്നു. അദ്ദേഹത്തെ ഒരേ രാത്രി തന്നെ വിട്ടു അവർ. പക്ഷേ പിന്നെ ഞാൻ നിങ്ങളെൻ്റെ പ്രസ്താവന കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു പുതിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. വന്നാലും ഞാൻ എല്ലാ അന്വേഷണത്തിനും ഞാൻ പിന്തുണ കൊടുക്കേണ്ടത്, എനിക്ക് ഞാൻ ഓത്തറൈസ് ചെയ്ത എന്നെ സഹായിക്കാൻ വേണ്ടി കൊടുത്തൊരു പാസിനെ ഒരു ദുരുപയോഗം ചെയ്തത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു 2 അഭിപ്രായമില്ല. അതിനെക്കുറിച്ച് പിന്നെ അതോറിറ്റീസ്, പോലീസോ കസ്റ്റംസോ ആരായാലും ആവശ്യം പോലെയുള്ള നിലപാട് എടുത്തോട്ടെ, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ആ പ്രസ്താവന ഇറക്കിയ ശേഷം പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. താങ്ക് യു ഓൾ വെരി മച്ച്.